ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, സുഖമാണോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? സാരമില്ല, സാഹചര്യങ്ങൾ അനുകൂലമാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതൃക അനുകരിച്ച് വിശുദ്ധിയിൽ വളരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കിന്ന് ഒരു കൊച്ചു വിശുദ്ധയെ പരിചയപ്പെടാം. ആരാണെന്നറിയാമോ? ഞാനൊരു കൊച്ചു ക്ലൂ തരട്ടെ. സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ ചെറുപുഷ്പമായി ശോഭിക്കുന്ന ഒരു വിശുദ്ധ. ചെറുപുഷ്പമെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്നെ. കൊച്ചു ത്രേസ്യയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഫ്രാൻസിലാണ് ജനിച്ചത്. ഫ്രാൻസിലെ അലൻസോൾ എന്ന കൊച്ചു ഗ്രാമത്തിൽ 1873 ജനുവരി 2 കൊച്ചു ത്രേസ്യ ജനിച്ചത്. മാതാപിതാക്കൾ ആരൊക്കെയാണെന്നറിയാമോ? ലൂയി മാർട്ടിനും സെലിഗ്വേറിനും. പിതാവ് ലൂയി മാർട്ടിൻ തൻ്റെ 20 വയസ്സിൽ ഒരു സന്യാസിയാകണമെന്ന ആഗ്രഹത്തോടെ ബെനഡിക്റ്റൻ സന്യാസാശ്രമത്തിൽ ചേർന്നു. പക്ഷേ അദ്ദേഹത്തിന് ലത്തീൻ ഭാഷ പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു. അങ്ങനെ സന്യാസിയാകണമെന്ന മോഹം ഉപേക്ഷിച്ച് ലൂയി മാർട്ടിൻ തിരികെ വീട്ടിലേക്ക് പോന്നു. മാതാവ് സെലിഗ്വരിൻ ചെറുപ്പം മുതലേ ഒരു കന്യാസ്ത്രീ ആവണമെന്നായിരുന്നു അവരുടെയും ആഗ്രഹം. ഈ ആഗ്രഹവുമായി ഉപവികളുടെ സഹോദരിമാരുടെ സന്യാസാശ്രമത്തിൽ ചേർന്നുവെങ്കിലും വിവാഹ ജീവിതമാണ് സെലിഗ്വരിൻ്റെ വിളി എന്ന് മനസ്സിലാക്കിയ മഠാധിപ അവരെ തിരിച്ചയച്ചു. ഇങ്ങനെ സന്യാസ ജീവിതം ആഗ്രഹിച്ചവരാണ് ലൂയി മാർട്ടിനും സെലിഗ്വരിനും. ഇവർ പരസ്പരം കണ്ടുമുട്ടി താമസിയാതെ വിവാഹിതരാവുകയും ചെയ്തു. സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചവരാണ് ഇവർ രണ്ടുപേരും അല്ലേ? ഇവർ പരസ്പരം ഒരു തീരുമാനമെടുത്തു. നമുക്ക് സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കാം. പിന്നീട് ഒരു ആത്മീയ നേതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ ആ തീരുമാനം ഉപേക്ഷിച്ചു. അവർക്ക് മക്കൾ ജനിച്ചു. എത്രാമത്തെ കുഞ്ഞാണ് കൊച്ചു ത്രേസ്യ നിങ്ങൾക്കറിയാമോ? 9 കുഞ്ഞാണ്. കൊച്ചു ത്രേസ്യ ജനിക്കുമ്പോൾ അവൾക്ക് 4 ചേച്ചിമാരെ ഉണ്ടായിരുന്നുള്ളൂ. 2 ചേച്ചിമാരും 2 ചേട്ടന്മാരും നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. കൊച്ചു ത്രേസ്യയുടെ ചേച്ചിമാരുടെ പേരുകൾ അറിയാമോ? മരിയ, പൗളിൻ, സെലിൻ, ലയോണി എന്നിവരായിരുന്നു കൊച്ചു ത്രേസ്യയുടെ ചേച്ചിമാർ. മരിയ ഫ്രാൻസിസ് ത്രേസ്യ എന്നായിരുന്നു കൊച്ചു ത്രേസ്യയുടെ ജ്ഞാനസ്നാന നാമം. എങ്കിലും അവളുടെ അപ്പച്ചൻ അവളെ സ്നേഹത്തോടെ കൊച്ചുറാണി എന്നാണ് വിളിച്ചിരുന്നത്. കൊച്ചുറാണി വളർന്നതോടൊപ്പം അവളുടെ ഉള്ളിലെ വിശുദ്ധിയും വളരാൻ തുടങ്ങി. ധാരാളം സഹനങ്ങളും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം 3 പ്രായമുള്ളപ്പോൾ അവളെ വളരെ മാരകമായ ഒരു രോഗം ബാധിച്ചു. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ അവൾക്ക് രോഗശാന്തി ലഭിച്ചു. എങ്കിലും മാതാവ് സെലിഗ്വരിന് അർബുദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അർബുദ രോഗം എന്താണ്? ക്യാൻസർ അല്ലേ? അമ്മ ക്യാൻസർ ബാധിതയായി. ആരോഗ്യം ദിനം പ്രതി ക്ഷയിച്ചു വന്നു. ഈ കൊച്ചു കുഞ്ഞിനെ നോക്കുക ബുദ്ധിമുട്ടാണ് അല്ലേ? അമ്മയ്ക്ക് ക്യാൻസർ രോഗം തീരെ ചെറുതാണ് കൊച്ചു ത്രേസ്യ. അങ്ങനെ കൊച്ചു ത്രേസ്യയെ റോസ് തെയ്യ എന്നു പേരുള്ള ഒരു ആയയുടെ അടുത്താക്കി. വളരെ നല്ലവളായിരുന്നു റോസ്. തൻ്റെ മക്കളോടൊപ്പം കൊച്ചുറാണിയെയും മുലയൂട്ടി വളർത്തി. 1 കൊണ്ട് തന്നെ അവൾ പൂർണ്ണ ആരോഗ്യവതിയായി വീട്ടിലേക്ക് തിരികെ പോന്നു. കൊച്ചുറാണിക്ക് ഏകദേശം 18 പ്രായമായപ്പോൾ അവളുടെ അപ്പച്ചൻ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് മുറ്റത്ത് ഒരു ഊഞ്ഞാല് കെട്ടിക്കൊടുത്തു. ഊഞ്ഞാലിലാടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നല്ല ഇഷ്ടമാണ് അല്ലേ?
കൊച്ചുറാണിക്കും ഇഷ്ടമായിരുന്നു. വായുവിലിങ്ങനെ ഉയർന്നു പൊങ്ങി ഊഞ്ഞാലിലാടുന്നത് അവൾ വളരെ ആസ്വദിച്ചിരുന്നു. ഈ കൊച്ചു കുഞ്ഞിന് ചേച്ചിമാരുടെ മടിയിലിരുന്ന് ഊഞ്ഞാലാടിയാൽ പോരാ, സ്വന്തം ആടണം. അത് സമ്മതിച്ചില്ലെങ്കിലോ അവൾ കരഞ്ഞു വാശി പിടിച്ച് അത് നേടിയിരുന്നു. ഇതേ മനോഭാവമാണ് അവൾ ഈശോയുടെ മുമ്പിലും കാണിച്ചത്. എന്തായിരുന്നു ആ മനോഭാവം? എത്രയൊക്കെ സഹനങ്ങൾ അങ്ങനെക്ക് നൽകിയാലും ഈശോയെ എനിക്ക് അങ്ങയെ വേണം എന്ന വാശിയോടെ തൻ്റെ സഹനങ്ങൾ സന്തോഷത്തോടെ അവൾ സ്വീകരിച്ചു. കൊച്ചുത്രേസ്യയുടെ കുഞ്ഞു മനസ്സിൽ ആദ്യം പതിഞ്ഞത് അവളുടെ മാതാപിതാക്കളിൽ നിന്നും ചേച്ചിമാരിൽ നിന്നുമൊക്കെ ലഭിച്ച സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പാഠങ്ങളായിരുന്നു. പിതാവ് ലൂയി മാർട്ടിനും മാതാവ് സെലിഗ്വരിനും പ്രാർത്ഥനാരൂപിയും പങ്കുവയ്ക്കലും നിറഞ്ഞ ഉത്തമ ക്രൈസ്തവ കുടുംബത്തിൻ്റെ ഉടമകളായിരുന്നു. തങ്ങൾക്കുണ്ടായ മക്കളെ ദൈവത്തിൻ്റെ സമ്മാനമായി സ്വീകരിക്കാനും അവർക്ക് ആവോളം സ്നേഹം പകർന്ന് വിശ്വാസത്തിൽ വളർത്താനും അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മുടെ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് അല്ലേ? അതേപോലെ ലൂയി മാർട്ടിനും സെലിഗ്വരിനും മക്കളെ നല്ല വിശ്വാസത്തിലാണ് വളർത്തിയത്. മക്കളുടെ വിശ്വാസ ജീവിതത്തിൽ ഇവർ ഏറെ ശ്രദ്ധിച്ചിരുന്നതിനാൽ യേശുവിൽ സകല ശരണവും അർപ്പിക്കാൻ ചെറുപ്പത്തിൽ തന്നെ കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചു. കൊച്ചുത്രേസ്യയ്ക്ക് ധാരാളം കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. എങ്കിലും കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നതിനേക്കാൾ അവൾക്കിഷ്ടം കഥകൾ കേൾക്കാനായിരുന്നു. കഥ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമുണ്ടോ? ഉണ്ട് അല്ലേ? നല്ല മൂല്യബോധമുണർത്തുന്ന കഥകൾ അവളുടെ മാതാപിതാക്കൾ അവൾക്ക് പകർന്നു നൽകിയിരുന്നു. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ കൊച്ചുത്രേസ്യ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അമ്മ പറയും, കൊച്ചുറാണി അങ്ങനെ ചെയ്യരുത്, അത് ഈശോയ്ക്ക് ഇഷ്ടമാവില്ല. അത് കേൾക്കുമ്പോൾ തന്നെ കൊച്ചുറാണി പറയും, എന്നോട് ക്ഷമിക്കണമേ. അത് അവൾ അനുസരിക്കുമായിരുന്നു. കാരണം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ കൊച്ചുറാണിക്കും ഇഷ്ടമില്ലായിരുന്നു. തൻ്റെ മാതാപിതാക്കളെ ഏറെ സ്നേഹിച്ച വിശുദ്ധ അവരുടെ വാക്കുകൾ വളരെ വിലമതിച്ചിരുന്നു. മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന തങ്ങളെക്കാളും സ്വർഗീയ പിതാവ് മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാൻ ആ മാതാപിതാക്കൾക്കായി. അവർ നിത്യവും പള്ളിയിൽ പോകുമായിരുന്നു. കൊച്ചു കുഞ്ഞായ കൊച്ചുത്രേസ്യയും കയ്യിലെടുത്ത് അവർ പള്ളിയിൽ പോകും. പള്ളിയിലെത്തിയാൽ അമ്മയുടെ മടിയിൽ വളരെ ഭക്തിയോടെ ഇരുന്നവൾ കുർബാന കാണുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ എത്ര ഭക്തിയിലാണ് അവൾ വളർന്നു വന്നത് അല്ലേ? എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാനിന്ന് നല്ല കുഞ്ഞായിരുന്നോ? അപ്പോൾ അവളുടെ അമ്മയുടെ മറുപടി, മോളെ ഇന്ന് നീ നല്ല കുഞ്ഞായിരുന്നു, ഇന്നലത്തേക്കാൾ നല്ലവൾ, നാളെ നീ കുറേ കൂടി നന്നാവണം. നാം ചെയ്യുന്ന നന്മകൾ ഈശോയ്ക്ക് കൊടുക്കുന്ന നിറമുള്ള സുഗന്ധമുള്ള പൂക്കളാണ്. അവ ഈശോയ്ക്ക് വളരെ ഇഷ്ടമാകും. ഇത് മനസ്സിലാക്കിയ കൊച്ചുറാണി പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിൽ വളരെയേറെ താല്പര്യമായിരുന്നു. ഓരോ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവൾ എണ്ണി നോക്കും താനിന്നെത്ര പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്ന്. ഒരു ദിവസം 100 എണ്ണം തികയുകയാണെങ്കിൽ അവൾക്ക് ഒത്തിരി സന്തോഷമാകും. വലിയൊരു പൂച്ചെണ്ട് തന്നെ ഈശോയ്ക്ക് കൊടുക്കാമല്ലേ. നിങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് എണ്ണി നോക്കാറുണ്ടോ? ഇനി എണ്ണി നോക്കണം, 100 എണ്ണം ഒരു ദിവസം തികയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. വലിയ ബൊക്ക ഈശോയ്ക്ക് കൊടുക്കാം അല്ലേ. കൊച്ചുറാണിക്ക് 5 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. അവൾക്ക് ഒത്തിരി വിഷമമായി. അമ്മയുടെ മരണം അവളെ തളർത്തി കളഞ്ഞു. പിന്നീട് അവൾ പരിശുദ്ധ അമ്മയെ തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അമ്മ മരിക്കുന്ന സമയത്ത് ലൂയി മാർട്ടിൻ്റെ കുടുംബം താമസിച്ചിരുന്നത് അലൻസോളിലാണ്. ഏകദേശം 2 മാസത്തിന് ശേഷം അവർ 50 മൈൽ അകലെയുള്ള ലിസ്യു പട്ടണത്തിലേക്ക് മാറി താമസിച്ചു. പിന്നീട് അവൾക്ക് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് അവളുടെ പൗളിൻ ചേച്ചിയാണ്. പൗളിൻ ചേച്ചി കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമായിരുന്നു. എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചത് പൗളിൻ ചേച്ചിയാണ്. കൊച്ചുറാണി ഏറ്റവും ആദ്യം എഴുതാൻ പഠിച്ച വാക്ക് ഏതാണെന്നറിയാമോ? സ്വർഗം എന്നതായിരുന്നു. 8.5 വയസ്സ് പ്രായമായപ്പോഴാണ് അവളെ സ്കൂളിൽ ചേർത്തത്. അവളുടെ വീടിനടുത്ത് ബെനഡിക്റ്റൻ സന്യാസികൾ നടത്തുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. അവിടെയാണ് അവൾ പഠിച്ചത്. പഠനത്തിൽ മിടുക്കിയായിരുന്നു. അനുസരണക്കേട് അവൾ കാണിക്കുമായിരുന്നില്ല. കാരണം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ കൊച്ചുറാണിക്കും ഇഷ്ടമില്ലായിരുന്നു. കൊച്ചുത്രേസ്യയ്ക്ക് പിന്നീട്
പിതാവുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. അവൾ ലൂയി മാർട്ടിനൊപ്പം നടക്കാൻ ഇറങ്ങുക പതിവായിരുന്നു. ഒരു ദിവസം അപ്പച്ചനും മോളും കൂടി നടക്കാനിറങ്ങി. നല്ല നിലാവുള്ള ഒരു രാത്രി, ചന്ദ്രൻ പ്രകാശിച്ചു നിൽക്കുന്നു, നക്ഷത്രങ്ങൾ മിന്നിത്തെളിയുന്നു. അപ്പോൾ കൊച്ചുറാണി അപ്പച്ചനോട് ചോദിക്കുക, ഇങ്ങനെയുള്ള ഒരു രാത്രിയിലല്ലേ അപ്പച്ച ഉണ്ണീശോ ജനിച്ചതെന്ന്. ശരിക്കും അപ്പച്ചൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ കുഞ്ഞ് എപ്പോഴും സംസാരിക്കുന്നത് ഈശോയെയും സ്വർഗത്തെയും കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. കൊച്ചു ത്രേസ്യയെ അപ്പച്ചൻ സ്നേഹപൂർവ്വം വിളിച്ചത് കൊച്ചുറാണി എന്നാണ്. എന്നാൽ അപ്പച്ചനെ അവൾ വിളിക്കുന്നത് രാജാവ് എന്നായിരുന്നു. കൊച്ചുറാണിയുടെ രാജാവ്. സ്വന്തം പിതാവിൻ്റെ സ്നേഹത്തിൽ കൂടിയാണ് ദൈവത്തെ സ്നേഹമുള്ള പിതാവായി കാണാനും ആ പിതാവിൽ ആശ്രയം കണ്ടെത്താനും അവൾക്ക് സാധിച്ചത്. കൂട്ടുകാരെ, കൊച്ചു ത്രേസ്യയുടെ ബാല്യകാലത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തരാം, ഉത്തരം കണ്ടെത്തണേ. ഒന്നാമത്തെ ചോദ്യം, കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? രണ്ട്, കൊച്ചു ത്രേസ്യ ജനിച്ചത് എവിടെയാണ്? മൂന്ന്, കൊച്ചു ത്രേസ്യയുടെ ജ്ഞാനസ്നാന നാമം എന്താണ്? നാല്, അപ്പച്ചൻ കൊച്ചു ത്രേസ്യയെ വാത്സല്യത്തോടെ വിളിച്ച പേരെന്ത്? അഞ്ച്, കൊച്ചു ത്രേസ്യയുടെ ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? അതിന് കാരണമെന്ത്? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാമല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ സഹനങ്ങളെ നേരിടാനും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് എത്രയൊക്കെ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായാലും എനിക്ക് അങ്ങയെ വേണം എന്ന നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.